ലോകത്തിൻ്റെ പ്രവണത മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കെങ്ങനെ ഷൈൻ ചെയ്യാം, അല്ലെങ്കിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാം. ആ ഒരു കാര്യത്തിൽ നമ്മൾ ജനശ്രദ്ധ ആഗ്രഹിക്കുന്നവരാണ്. ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മൾ ഈ കാലങ്ങളിൽ പല ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നല്ല മാതൃകയാക്കാൻ, ഈ പറയുന്ന ഷെയർ ചെയ്യാൻ ഒരു നല്ല മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് വേണ്ടാത്തത് പലതും മറ്റുള്ളവർക്ക് ആവശ്യമുള്ളതായിരിക്കും. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് അധികം പണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യക്കാരൻ എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ അവന് കൊടുക്കുന്ന ആ ഷെയർ ചെയ്യുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്കത് അനുഗ്രഹമാകും. കാരണം മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ചലിക്കുന്നു, അവരെങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ മനോഭാവം എന്തായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, എത്രയോ ഈ കോവിഡിൻ്റെ കാലത്ത് ഞാൻ കണ്ടൊരു കാഴ്ച, പല വീടുകളിലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർ, ഡ്രസ്സിന് ബുദ്ധിമുട്ടുന്നവർ, ഈ കാലങ്ങളിൽ ഒരു കാലത്തും ഇല്ലാത്ത ചില അനുഭവങ്ങൾ ഈ സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തി തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ മനസ്സ് കാണിക്കുന്ന അനുഭവത്തേക്ക് വരുന്ന അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഷെയർ ചെയ്യാൻ നല്ലൊരു മനസ്സ്. കാരണം തന്നേക്കാൾ എളിയവരോട്, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എൻ്റെ അടുക്ക് ഒരാൾ വന്ന് 10 രൂപ ആവശ്യപ്പെടുന്നെങ്കിൽ എൻ്റെ ബാങ്കിൽ എത്രയുണ്ടെന്നുള്ളത് വെച്ചിട്ടല്ല അവൻ 10 രൂപ ചോദിക്കുന്നത്. അവൻ്റെ ആവശ്യം 10 രൂപയേ ഉള്ളൂ. അത് ആര് കൊടുത്താലും അവൻ ആ കാര്യം സാധിക്കുന്നു എന്നുള്ള കാര്യമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, 100 രൂപയ്ക്ക് എൻ്റെ അടുക്കൽ വരുന്ന ഒരാളെ ഞാൻ കാണുന്ന ഒരനുഭവം, ആ വ്യക്തി എൻ്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, കാരണം എനിക്ക് ദൈവം തന്നു, ഞാൻ എനിക്ക് മാത്രം അടിച്ചു പൊളിക്കാനുള്ള അല്ല എൻ്റെ ജീവിതം, എനിക്ക് ഷെയർ ചെയ്യാൻ, ഞാൻ ഷെയർ ചെയ്യുന്നതിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടത്തിലെയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുക. കാരണം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് എന്ന് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കുള്ളത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കാനും മറ്റുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരനുഭവം. അത് എനിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും എൻ്റെ കൂടെ നിൽക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, യേശു ഷെയർ ചെയ്യാൻ മിടുക്കനായിരുന്നു. അവൻ ഒരിക്കൽ ശിഷ്യന്മാരുടെയൊക്കെ പറഞ്ഞൊരു വാക്ക്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അവർക്ക് കൊടുക്കാൻ? 5 അപ്പം 2 മീൻ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ 5 അപ്പവും 2 മീനും അവിടെ ഇരിക്കുന്ന ജനത്തിനൊന്നും ആകത്തില്ല എന്നറിയാവുന്നിട്ടും യേശു ചെയ്യാൻ പോകുന്ന അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ അവൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. കാരണം വെച്ചാൽ അവരെ പന്തിയിലിരുത്ത് എന്ന് പറഞ്ഞാൽ, നീ വിശ്വസിക്ക്, പന്തിയിലിരുത്ത്, ഭക്ഷണം ഞാൻ കൊടുക്കാം. കാരണം വെച്ചാൽ വേണ്ടുവോളം കൊടുത്ത ശേഷവും പല കൊട്ട നിറച്ചെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഞാൻ പറയട്ടെ, ഒരു യേശുവിനെ പ്രസംഗിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന എല്ലാ ഭാഗത്തും ഒരുപക്ഷെ എൻ്റെ ഗുരുവായ, എൻ്റെ നാഥനായ കർത്താവിനെ പറയാൻ എനിക്ക് ഒരാവേശമുണ്ട്. അത് എനിക്ക് വായിൽ വന്നുപോകും. ഞാൻ വെച്ചാൽ യേശുവിനെക്കുറിച്ച് പറയാനേ എനിക്ക് കഴിയൂ. കാരണം ഞാൻ മറ്റൊരു ജാതിക്കാരെ കുറച്ച് കാണാനല്ല ഞാൻ ഇത് പറയുന്നത്. യേശുവിനെ ഉയർത്തുന്ന ഒരു കാര്യം എൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് എപ്പോഴും ഷെയർ ചെയ്യാനുള്ള വെച്ചാൽ നോക്കിയ പത്രോസിനോട് യേശു പറയുക, കാരണം വെച്ചാൽ നിങ്ങളുടെ എല്ലാം പൊതുമുതൽ എന്നാണ്. അതുപോലെ കഴിയുന്ന കാര്യമാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യം പൊതുമുതൽ എന്നെണ്ണി ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്താൽ എനിക്കാരും സഹായിക്കും എന്ന് ചിന്തിക്കുന്ന കാലമല്ല ഇത്. എൻ്റെ കയ്യിലുള്ളത് ഇരിക്കട്ടെ, എനിക്ക് കുറേയൊക്കെ ശേഖരിച്ചു വെക്കാം. ഈ ഇതിനകത്ത് യേശു തന്നെ ഈ ഉപമ പറയുന്നുണ്ട്, എന്നുവെച്ചാൽ ഉറുമ്പിനെ നോക്ക്, അതിനെ കണ്ട് ബുദ്ധി പഠിപ്പിൻ. എന്നുവെച്ചാൽ അത് വേനൽക്കാലത്ത് തേൻ ശേഖരിക്കുന്നു, മഴക്കാലത്ത് അവരെ ഇറങ്ങി നടക്കുന്നില്ല. അപ്പോൾ മഴക്കാലം വരുമെന്നും ഒരു വേനൽ
നമ്മൾ അടിച്ചു പൊളിച്ചങ്ങ് കഴിഞ്ഞാൽ പോരാ, കുറച്ച് ശേഖരണം ഉണ്ടാകണമെന്നും നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ശേഖരം എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ അയൽവാസികൾക്ക് വേണ്ടി, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, കാരണം വെച്ചാൽ വിവിധ മേഖലകളിൽ നമുക്ക് സഹായിക്കാൻ മനസ്സുണ്ടോ, നമ്മുടെ സഹായം ഏറ്റുവാങ്ങാൻ അനേകരുണ്ടാവും. അങ്ങനെ ഒരു വലിയ ദൈവീക പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുമ്പോൾ നമ്മളിൽ നിന്ന് അനേകർ മാതൃകയാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾക്ക് മുന്നോട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.